നമ്മുടെ കഥയുടെ പ്രചോദനമായ നിക്കോള ടെസ്ലയെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഇന്ന് നമ്മുടെ കഥാനായകനായ ടെസ്ല മോഡൽ വൈയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ടെസ്ല എന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. പക്ഷേ ഇലോൺ മസ്കും ഇന്ത്യൻ ഗവൺമെന്റുമായുള്ള ഡിസ്കഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഉടൻ തന്നെ നമുക്ക് ടെസ്ലയെ ഇന്ത്യൻ നിരത്തുകളിൽ പ്രതീക്ഷിക്കാമെന്നാണ്. എന്തായാലും നമുക്ക് മോഡൽ വൈയെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ മോഡൽ വൈ കാർ. ഇതിനൊരു നോർമൽ എസ് യു വിയുടെ അത്രയും തന്നെ ഹൈറ്റ് ഉണ്ട്. ഇതൊരു എസ് യു വി മോഡലാണ്. ഫസ്റ്റ് ഇതിൻ്റെ റൂഫ് ലൈനിലോട്ട് വരുവാണെങ്കിൽ ഈ റൂഫ് ലൈൻ നമുക്കൊരു സ്ലോപ്പിംഗ് റൂഫ് ലൈൻ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സാധാരണ കാറുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് ഇതിനുള്ളത്. ഇതിന്റെ ബോണറ്റ് പോർഷൻ ഒക്കെ കാണാൻ നല്ല സ്കൾപ്ചേർഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. നോർമലി എല്ലാ ഇലക്ട്രിക് കാർസിനും ഉള്ള പോലെ തന്നെ ഇതിന്റെയും ഗ്രില്ല് ക്ലോസ്ഡ് ആണ്. എൻജിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എക്സോസ്റ്റിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇവിടെ ഗ്രില്ല് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം ഈ താഴെ കാണുന്നത് AC വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. പിന്നെ ഇതിന്റെ ലൈറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരു സെറ്റ് ബാക്ക് മോഡലിലുള്ള ലൈറ്റ്സ് ആണ്. നോർമൽ കാറിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് അതിന്റെ ഫിനിഷിങ് മനസ്സിലാവും. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ഒരു ക്യാമറ കാണാൻ സാധിക്കും. നമ്മുടെ നോർമൽ കാറിലൊക്കെ ബാക്ക് സൈഡിലൊക്കെയാണ് ക്യാമറ ഉള്ളത്, പക്ഷെ ഇവിടെ ഒരു സൈഡിൽ ക്യാമറയുണ്ട്. നമുക്ക് ടേൺ ചെയ്യുമ്പോഴൊക്കെ സൈഡിന്റെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കാറിൽ മൊത്തത്തിൽ ഒരു 9 ക്യാമറാസ് ഉണ്ട്. ടെസ്ലയുടെ ഒരു ഫുള്ളി ഓട്ടോമാറ്റഡ് ഡ്രൈവിങ്ങിന് വേണ്ടി, ഓട്ടോണോമസ് ഡ്രൈവിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ ക്യാമറാസ് ആണ്. അതൊരു സെൻസർ ആയിട്ടും കൂടെ ആക്ട് ചെയ്യും. പിന്നെ ഇതിന്റെ വിൻഷീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിശാലമായിട്ടുള്ളൊരു റേക്ഡ് വിൻഷീൽഡ് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം അകത്തുനിന്ന് നോക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല ആംഗിളിൽ വ്യൂ കിട്ടും. നോർമൽ കാർസിന്റെ കുറച്ചും കൂടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ്, ഇത് കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് അകത്തുനിന്ന് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ ഹാൻഡിൽസ് ആണ്. ഇതൊരു ഇമേഴ്സ്ഡ് ഹാൻഡിൽസ് ആണ്. ഇപ്പം എയറോഡൈനാമിക്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ തമ്പ് വെച്ച് പ്രസ് ചെയ്താൽ ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്യുമ്പം നമുക്കിവിടെ ഡോറിൻ്റെ ഗ്ലാസ്സിനൊന്നും ഫ്രെയിംസ് ഇല്ല, ഫ്രെയിംലെസ് ആയിട്ടുള്ള ഗ്ലാസ്സാണ്. നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുമ്പം അത് മുകളിലേക്ക് പോയി ഡോർ ക്ലോസ് ആകും. ഇനി ടെസ്ലയുടെ കീനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ നമുക്ക് 3 ടൈപ്പ് കീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഒന്ന് നമ്മുടെ ടെസ്ല ആപ്പ്. ആപ്പിൽ തന്നെ നമുക്ക് വെഹിക്കിൾ കോൺഫിഗർ ചെയ്താൽ വെഹിക്കിൾ എൻട്രി ചെയ്യാനും അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യാനും നമുക്ക് വേറെ കീസിൻ്റെ ആവശ്യമില്ല, നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ മതി. ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് വരുന്നത് ഒരു കാർഡാണ്, നമ്മുടെ ATM കാർഡൊക്കെ പോലത്തെ ഒരു കാർഡ് ഉണ്ടാവും. ഈ ഇവിടെ കാണുന്ന ഈ ക്യാമറയുടെ താഴെ ജസ്റ്റ് ആ കാർഡ് ടാപ്പ് ചെയ്താൽ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം. സെയിം അത് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാനും പറ്റും. ഇനി മൂന്നാമത്തെ ഇതൊരു ഓപ്ഷനിലായിട്ടുള്ള ഫോബാണ്, അത് നമ്മൾ വേണമെങ്കിൽ എക്സ്ട്രാ റിക്വസ്റ്റ് ചെയ്ത് പേ ചെയ്ത് അത് വാങ്ങിക്കാം. നമ്മുടെ ഈ ടെസ്ലയിലുള്ളത് 19-inch ജെമിനി വീൽസ് ആണ്. അതായത് ജെമിനി വീൽസ് തന്നെ ജെമിനി സ്പേസ് ക്രാഫ്റ്റിന്റെ സിമിലർ ഡിസൈൻ ആണ് ഇതിനും കൊടുത്തിരിക്കുന്നത്, ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ. ഇനി നമുക്കിതിന്റെ ട്രങ്ക് സ്പേസിലേക്ക് വരാം. ട്രങ്ക് നമുക്ക് ഐദർ ഇവിടെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ തന്നെ കൺട്രോൾസിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്കിങ്ങനെ ഒരു ഇമേജ് കിട്ടും. ജസ്റ്റ് ട്രങ്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇത് പ്രസ് ചെയ്താൽ മതി. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഉൾഭാഗം കാണാം. ഇതിന്റെ ട്രങ്കിലേക്ക് വരുമ്പം നമുക്കിത് ഫോൾഡ് ചെയ്ത് മാറ്റാവുന്ന ഒരു കവറാണ്. ജസ്റ്റ് ഇങ്ങനെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ഇതിന്റെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ 30 cubic feet ആണ്. പിന്നെ നമുക്ക് ഡോർ ഫ്രണ്ട്, സോറി, ബാക്ക് സീറ്റ്സും ഫോൾഡ് ചെയ്യാൻ പറ്റും. അത് ഫോൾഡ് ചെയ്യാനായിട്ട് ഇവിടെ 2 സ്വിച്ച് ഉണ്ട്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലത്തെ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മറ്റേ സീറ്റും ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ സ്പേസ് എന്ന് പറയുന്നത് 68 cubic feet ആണ്. അത് വളരെ വിശാലമായിട്ടുള്ളൊരു സ്പേസ് ആണ്. ഇത് കൂടാതെ നമുക്കിവിടെ നമ്മുടെ നോർമൽ കാർസിൽ സ്റ്റെപ്നി ടയർ വെക്കുന്ന പോലെ ഇവിടെ ഒരു സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതും സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് സ്പേസ് ഇവിടെയുണ്ട്, ഈ രണ്ട് സൈഡിലും ഉണ്ട്.
ഈ കാർ മൊത്തത്തിൽ നല്ല സ്പേഷ്യസ് ആണ് ഇനി ഇത് കൂടാതെ സാധാരണ കാറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇലക്ട്രിക് കാർസിനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ ഉണ്ട് ഇതാണ് ജസ്റ്റ് ഞാൻ ആപ്പിൽ നിന്ന് ഓപ്പൺ ചെയ്യാം അപ്പൊ നമ്മുടെ ആപ്പ് ശ്രദ്ധിച്ചാൽ ഇവിടെയും ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ആയി ഇത് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കാണ് തരുന്നത് സാധാരണ നമ്മുടെ നോർമൽ കാർസിലൊക്കെ ഇവിടെ എഞ്ചിൻ ആയിരിക്കും അപ്പൊ ഈ സ്പേസിന് പറയുന്നത് ഫ്രങ്ക് എന്നാണ് ഇത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം ടെസ്ല മോഡൽ വൈയുടെ ഒരു എക്സ്റ്റീരിയർ വ്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കാർ അതായത് വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആകെ ഇവിടെ ഉള്ളത് ഒരു 15 ഇഞ്ച് ടച്ച് പാഡാണ് ഇതിലാണ് നമ്മുടെ വണ്ടിയുടെ മുഴുവൻ കൺട്രോളും ഉള്ളത് അതായത് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും സ്റ്റിയറിങ് മിറേഴ്സ് ടെമ്പറേച്ചർ ഫാൻ ലൈറ്റ് സ്വിച്ച് നമ്മുടെ സീറ്റിന്റെ അറേഞ്ച്മെന്റ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാം പിന്നെ സീറ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഹൈറ്റും പൊസിഷനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഈ രണ്ട് ബട്ടൺസ് ഉപയോഗിച്ച് സീറ്റ് പോർഷനും ലംബർ പോർഷനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് വേറെ കൺട്രോൾസ് ഒന്നുമില്ല ആകെ രണ്ട് ജോയിസ്റ്റിക് കൺട്രോൾസ് ആണ് ഇവിടെ ഉള്ളത് ബാക്കി എല്ലാ കൺട്രോൾസും നമ്മൾ ചെയ്യുന്നത് ഈ സ്ക്രീനിലേക്കാണ് അപ്പം ഈ സ്ക്രീനിന്റെ ഒരു വിശദമായ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇതിന്റെ എല്ലാ ഫംഗ്ഷൻസും നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് സ്പേസ് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ കപ്പ് ഹോൾഡർ പിന്നെ ഇത് ജസ്റ്റ് പുഷ് ചെയ്താൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ആണ് അതുപോലെ തന്നെ നമുക്കിത് ലൈറ്റ്സ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവും ഇതിന്റെ ഉള്ളിൽ അത് ക്ലോസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി പിന്നെ ഈ കാണുന്നത് വയർലെസ് ചാർജിങ് പാഡ്സ് ആണ് നമുക്ക് മൊബൈൽ കീപ്പ് ചെയ്താൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ വേറെ വയേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല ചാർജിങ്ങിന് വേണ്ടി അത് യൂസ് ചെയ്യാം ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് ഉണ്ട് അതിന്റെ ഓപ്പണിംഗ് നമുക്ക് ഇതിൽ പ്രസ് ചെയ്താൽ മതിയാവും പിന്നെ വേറൊരു രസകരമായ കാര്യം തന്നെ ഇതിന്റെ റൂഫിന്റെ പ്രത്യേകതയാണ് ഇത് ഫുൾ ഒരു ടിന്റഡ് ഗ്ലാസ് ആണ് ഇതിന് വേറെ കവറിംഗ് ഒന്നുമില്ല നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും നൈറ്റ് ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല രസമാണ് അതുപോലെ ഈ ബാക്കിലാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ് ലെഗ് റൂം ഒക്കെ വളരെ അധികമായിട്ടുണ്ട് ഇവിടെ നല്ല ലാവിഷ് ആയിട്ടിരിക്കാം നമുക്ക് ചെറിയൊരു ഇതിവിടെ ലൈറ്റ് ജസ്റ്റ് ഇത് പുഷ് ചെയ്താൽ നമുക്ക് ഇതൊരു ഹാൻഡിലായിട്ട് യൂസ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഇവിടെയും ഒരു എയർ വെന്റിലേഷനും ചാർജിങ് സ്പോട്ടും ഉണ്ട് പിന്നെ ഈ കാറിന്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ ഒരു ക്യാമറ കാണാൻ പറ്റും ഇതിപ്പോ ആക്ടിവേറ്റഡ് അല്ല അത് നമുക്ക് വേണമെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാം പിന്നെ ഹസാർഡ് ലൈറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് പിന്നെ നമ്മൾ ഡോറിലേക്ക് വരുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ നമുക്കൊരു ബട്ടൺ ഉണ്ട് ഇത് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇനി ഇൻ കേസ് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി പവർ തീർന്നു പോയൊരു കണ്ടീഷൻ ആണെങ്കിൽ ഇങ്ങനത്തെ സ്വിച്ചസ് ഫംഗ്ഷണാലിറ്റീസ് ഒന്നും വർക്ക് ചെയ്യില്ല ആ സമയത്ത് അൺലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ സ്വിച്ച് ഉണ്ട് ഇതൊരു സ്വിച്ചാന്ന് നമുക്ക് കാണുമ്പോൾ തോന്നില്ല ഇത് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്താൽ മതി ഇങ്ങനെ പുള്ളി ചെയ്താലും ഇത് ഓപ്പൺ ആക്കാൻ പറ്റും അപ്പൊ ടെസ്ല മോഡൽ വൈയെ കുറിച്ച് നിങ്ങൾക്കൊരു ബ്രീഫ് ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അതിന്റെ കൂടുതൽ ഫീച്ചേഴ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റേ ട്യൂൺഡ്